നമസ്കാരം. പരാതി ഡൽഹിയിലേക്കാണോ പോകുന്നതെന്നാണ് നാം ഇനി കാണേണ്ടത്. ജയിൽ മേധാവി ഋഷിരാജ് സിംഗിനെതിരെ കസ്റ്റംസ് കേന്ദ്രത്തിനെ സമീപിക്കാനൊരുങ്ങുന്നു. ജയിൽ വകുപ്പ് സ്വർണക്കള്ളക്കടത്ത് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന ഗുരുതര ആരോപണവുമായാണ് കസ്റ്റംസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതായത് ജയിൽ മേധാവി ഋഷിരാജ് സിംഗിനെതിരെ, അതായത് ഋഷിരാജ് സിംഗിന്റെ നടപടികൾക്കെതിരെ കസ്റ്റംസ് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ജയിൽ വകുപ്പ് സ്വർണക്കള്ളക്കടത്ത് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന ഗുരുതര ആരോപണമാണ് ഇപ്പോൾ കസ്റ്റംസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സ്വർണക്കള്ളക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെ കാണാനെത്തുന്ന സന്ദർശകർക്ക് ഒപ്പം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വേണ്ടെന്ന ജയിൽ DGP ഉത്തരവിനെതിരെയാണ് കസ്റ്റംസ് കൊഹോപ്പൂസ സമിതിക്ക് പരാതി നൽകിയത്. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിനെയും കസ്റ്റംസ് വിവരങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഇതേ കാര്യം ചൂണ്ടിക്കാട്ടി കസ്റ്റംസ് കോടതിയും സമീപിക്കും. കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇതെന്നതാണ് ആരോപിച്ച് കസ്റ്റംസ് കോടതിയെയും കൊഹോപ്പൂസ സമിതിയെയും സമീപിക്കാനൊരുങ്ങുന്നത്. കൊഹോപ്പൂസ കേസിന്റെ ഗൗരവം കണക്കിലെടുത്താണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പാക്കിയതെന്നും കസ്റ്റംസ് പറയുന്നു. എന്നാൽ ജയിൽ വകുപ്പ് ഇതെല്ലാം തുരങ്കം വച്ചാണെന്നാണ് കസ്റ്റംസ് പറയുന്നത്. അതായത് ജയിൽ വകുപ്പ് ഇവയ്ക്കൊക്കെ തുരങ്കം വച്ച് കസ്റ്റംസിനെ തടയിടാനുള്ള ശ്രമമാണ് സ്വർണക്കള്ളക്കടത്ത് കേസിൽ നടത്തുന്നതെന്നാണ് കസ്റ്റംസ് ഇപ്പോൾ പറയുന്നത്. സാധാരണ കൊഹോപ്പൂസ പ്രതികളെ സന്ദർശിക്കുമ്പോൾ കസ്റ്റംസ് സാന്നിധ്യം ഉറപ്പാക്കാറുണ്ട്. കൊഹോപ്പൂസ വകുപ്പ് പ്രകാരം തിരുവനന്തപുരത്തെ അട്ടക്കുളങ്ങര ജയിലിലാണ് സ്വപ്ന സുരേഷിനെ പാർപ്പിച്ചിരിക്കുന്നത്. സ്വപ്നയുടെ സന്ദർശകരുടെ പേരിൽ കേന്ദ്ര ഏജൻസികളും ജയിൽ വകുപ്പും രണ്ടു തട്ടിലായിരുന്നു. ഇതാണ് ഇപ്പോൾ തുറന്ന പോരിലെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നിർബന്ധിച്ചതായിട്ടുള്ള സ്വപ്ന സുരേഷിന്റെ ഫോൺ സംഭാഷണം ജയിലിൽ വെച്ച് റെക്കോർഡ് ചെയ്തതാണെന്നാണ് ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ജയിലിൽ വെച്ച് ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് ഋഷിരാജ് സിംഗ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഫോൺ റെക്കോർഡിങ്ങിനെതിരെ അന്വേഷണം വേണമെന്ന് ജയിൽ മേധാവി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഫോൺ ചോർച്ച പോലീസിൽ നിന്നാണെന്നാണ് മനസ്സിലായതോടെ ചിലർ വഴിമാറുകയായിരുന്നു. ഇതായിരുന്നു തർക്കത്തിന്റെ തുടക്കം. എന്നാൽ ഇതിനോടൊക്കെ ഒപ്പം തന്നെ സ്വർണക്കള്ളക്കടത്ത് കേസ് അട്ടിമറിക്കാനായി ചില ഉന്നതർ ജയിലിലെത്തിയെന്നും സ്വപ്നയെ കണ്ടുവെന്ന ആരോപണം BJP നേതാക്കളും മറ്റുമൊക്കെ ഉന്നയിച്ചിരുന്നു. എന്നാൽ കടുത്ത ഭാഷയിൽ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിയ ജയിൽ DGP ഋഷിരാജ് സിംഗും അമ്മയും മകളും ഭർത്താവും സഹോദരനും മാത്രമേ ഇതുവരെ സ്വപ്ന സുരേഷിനെ കണ്ടിട്ടുള്ളൂവെന്നും ഇത് ജയിൽ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണെന്നും വ്യക്തമാക്കിയിരുന്നതുമാണ്. എന്നാൽ ജയിലിൽ സ്വപ്ന സുരേഷ് സുരക്ഷിതയല്ലെന്നും ED റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതുമൊക്കെ ജയിൽ അധികൃതരെ പ്രകോപിപ്പിച്ചിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ സ്വപ്ന സുരേഷിന്റെ സുരക്ഷ മൊത്തത്തിൽ കൈയാളുന്നത് ജയിൽ മേധാവി തന്നെയാണ്. ജയിൽ മേധാവിയുടെ ഓഫീസിന്റെ കർശനമായ മേൽനോട്ടം ഇക്കാര്യത്തിൽ ഇപ്പോഴുമുണ്ട്. അതായത് സ്വപ്ന സുരേഷിന്റെ സുരക്ഷ കർശനമാക്കണമെന്ന കോടതി വിധിയെ തുടർന്ന് ജയിൽ മേധാവിക്ക് നിർദ്ദേശം കോടതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് സ്വപ്നയുടെ സുരക്ഷ ജയിൽ മേധാവി ഋഷിരാജ് സിംഗ് തന്നെ ഏറ്റെടുത്തത്. എന്നാൽ ഋഷിരാജ് സിംഗ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായതിനാൽ അദ്ദേഹത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ വാക്കുകൾ കേട്ടേ തീരൂ. എന്നാൽ സർവീസിൽ ശേഷിക്കുന്ന കാലത്ത് അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷന് ശ്രമിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഒരു പരിധി കടന്ന് കേന്ദ്ര സർക്കാരിനെ അനുസരിക്കേണ്ട കാര്യം ജയിൽ മേധാവിക്കില്ല. എന്നാൽ കർക്കശക്കാരനായ ഋഷിരാജ് സിംഗ് ആർക്ക് മുന്നിലും താഴ്ന്നു കൊടുക്കുന്ന സ്വഭാവക്കാരനല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ഐ.